അപ്പോൾ നമ്മൾ ഓരോ ദിവസമായി കൂട്ടുകാരെ വീഡിയോ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി എടുക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഓണത്തിൻ്റെ അന്നല്ല നമ്മുടെ കോമ്പറ്റീഷനും പള്ളിയിലെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. ഓണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ, അതാണ് നമ്മുടെ ഓണ വീഡിയോ വൈകിയത്. അപ്പോൾ ഓണപ്പൂക്കളെ ഇടുന്നത് ശരിക്കും ഓണത്തിൻ്റെ തലേന്നായിരുന്നു. അന്ന് പൂക്കളം ഇട്ട് പള്ളിയിൽ വരെ പ്രത്യേകിച്ച് പരിപാടി ഉണ്ടായില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ പരിപാടികളൊക്കെ, കുട്ടികളുടെ ഒഴിവും പരീക്ഷ കഴിയലൊക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്നാണ് ദിവസം, നമുക്കപ്പോൾ ആ വീഡിയോ കാണാം കേട്ടോ. അതുണ്ടോ ഭയങ്കര വടംവലിയും എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മിസ്സാക്കരുത്. പെൺകുട്ടികളുടെ വടംവലി ഉണ്ടായിരുന്നു, പഞ്ചുപിടുത്തം ഒക്കെ ഉണ്ട്. സൂപ്പറായിരിക്കുള്ളൂ, നിങ്ങൾ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണം കേട്ടോ. അടിപൊളി വീഡിയോ ആണ് കേട്ടോ. നല്ല വലിയ ചേട്ടന്മാരും സാറുമാരും കുട്ടികളും ഒക്കെയും പങ്കെടുത്ത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഇത് കണ്ടില്ലേ കുട്ടി കുട്ടികൾ, ഈ കുഞ്ഞു കുട്ടികൾ കലാകാരന്മാരാണെന്ന് നമ്മൾക്ക് അറിയുന്നത് അവരുടെ ചെണ്ട കൊട്ട് കാണുമ്പോഴാണ് കേട്ടോ. ഇത് നമ്മുടെ കേന്ദ്ര സമിതി പ്രസിഡൻറ്റ് ആൻ്റണി അവരേശങ്കളാണ് കേട്ടോ. അപ്പോൾ സാമ്പാളൂരു മണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഓണദിവസം രാവിലെ കുർബാന ഉണ്ടായിരുന്നു. ദേ ഒരു കുഞ്ഞു വാവിരിക്കുന്നു, നോക്കിയേ. രാവിലെ കുർബാന ഉണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ് കാണുന്നത് ഈ പൂക്കളൊക്കെയാണ് കേട്ടോ. തലേന്ന് സാറുമാരും കുട്ടികളൊക്കെ ആ രാത്രിയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, അവരുടെ ആ എഫേർട്ടിൻ്റെ റിസൾട്ടാണ് കേട്ടോ. അടിപൊളി പൂക്കളായിരുന്നു, ഗംഭീരമായിരുന്നു. അപ്പോൾ അത് വലിയ പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഞാനും ഫോട്ടോ എടുത്ത്, കുറേ പേര് ഫോട്ടോ എടുത്ത്, എനിക്കൊരു കുട്ടി വീഡിയോ എടുത്ത് തന്നെ. കുറേ കുഞ്ഞിപ്പട്ടുപാടക്കാരെയൊക്കെ കണ്ട് പള്ളിയിൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സമ്മാന വിതരണമൊക്കെയാണ്, അവിടെ പല മത്സരങ്ങളുടെയൊക്കെ സമ്മാന വിതരണമാണ്. അപ്പോൾ നമുക്ക് കൊന്ത വാങ്ങണമായിരുന്നു. പ്രാർത്ഥന ബുക്കും കൊന്തയും രൂപങ്ങളും കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ, പള്ളിയുടെ ആണ് കേട്ടോ. ഉച്ചെത്തി ഞാനെത്തി, അതിന് വന്നപ്പോൾ തന്നെ ആകൂന് സന്തോഷമായിട്ടാ എൻ്റെ ആളെന്ന് പറഞ്ഞപ്പോൾ നിൽക്കണ. അപ്പോൾ ഇത് തിരുവോണ ദിവസമാണ് കേട്ടോ. അവർ വന്നിരുന്നത് ഓണത്തിനാണ്. നമ്മുടെ പള്ളിയിൽ പൂക്കൾ ഇട്ടതും അന്നല്ല പരിപാടികൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്താണ് ഞാൻ വീഡിയോ ഇടുന്ന. അതായിരുന്നു നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇത് ഓണ ദിവസം. അപ്പോൾ അവൻ പട്ടിനെയൊക്കെ കൊണ്ടുപോയി വന്നത്, ഇത് അവർ കൊണ്ടുവന്ന ഓണക്കോടികൾ, അവർക്ക് ഞങ്ങൾ വാങ്ങിച്ച ഓണക്കോടികളാണ് കേട്ടോ. നമ്മളന്ന് പോയില്ല ഓണം പർച്ചേസിങ്ങിന്, അതാണ് ഷർട്ടുകൾ സാരി അവർ എനിക്ക് വാങ്ങിക്കൊണ്ടുവന്നാണ്. ആദ്യമായിട്ട് എൻ്റെ മക്കൾ എനിക്ക് സാരിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് തന്ന്. അപ്പോൾ അവനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ഓണസദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട് വീട്ടിൽ. പക്ഷേ കാര്യമായിട്ടുള്ള ഓണസദ്യ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ എന്തായാലും ചോറും കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ വെജിറ്റബിൾ ആയിരുന്നു അന്ന് കറികൾ. ഇപ്പം നമ്മളത് കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഓണദിവസം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയി. ഓണസദ്യ അന്ന് നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ വേറെ ഇടാം കേട്ടോ, വീട്ടിലെ ഓണം എന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് നമുക്ക് പള്ളിയിൽ പോകാനുണ്ട്. പൂ വാങ്ങി, പൂക്കൾ ഇട്ടില്ല, ദൈവത്തിൻ്റെ നടയിൽ പൂക്കൾ വെച്ച് അലങ്കരിച്ചു. അപ്പോൾ പഞ്ചഗുസ്തി മത്സരമാണ് കേട്ടോ തുടക്കം. നമ്മൾ പല സ്ഥലത്തും പല സ്റ്റേജ് പോലെ നടക്കേണ്ട കേട്ടോ കോമ്പറ്റീഷൻ. അപ്പോൾ കടന്ന് ഓരോരുത്തർ ഗ്രൂപ്പായിട്ട് കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇത് ഇത്തിരി ലോങ് ആയിട്ട് പിടിച്ച് നിന്ന സംഭവമാണ് കേട്ടോ. ബാക്കി എല്ലാവരും വരും, അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കും. ഇത് വിട്ട് കൊടുക്കണുണ്ടായില്ല കുറേ സമയം, അങ്ങോട്ടും ഇങ്ങോട്ടും ആര് ജയിക്കും എന്നുള്ള മുൾമുനയിലായിരുന്നേ. പക്ഷേ അതിൻ്റെ ആര് ജയിച്ചെന്ന് ഞാൻ കാണിക്കണില്ല. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നിന്ന് തോറ്റ ആളാണെങ്കിലും ജയിച്ചതിന് തുല്യം തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം അത്ര സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നിൽക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാം. ആ വീഡിയോ മാത്രം ഞാൻ ഇത്ര നേരം ലോങ് എടുത്ത അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ജയതോൽവി ഇവിടെ കണക്കാക്കാനുള്ള. രണ്ടുപേരും അടിപൊളി മത്സരാർത്ഥികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സെക്കൻഡുകളല്ല, കുറേ സമയം തന്നെ നീണ്ടുപോയി. ഞാൻ വിചാരിച്ചത് എവിടെ അവസാനിക്കുന്നു, പിടിച്ചു നിന്നിട്ടാ. പിന്നെ ആരെങ്കിലും ഒരാൾ തോറ്റല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് തോറ്റവനും ജയിച്ചായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ ആര് ജയിച്ച ആര് തോറ്റെന്ന് ഞാൻ കാണിക്കണില്ല കേട്ടോ. അല്ലെങ്കിൽ അവർക്കൊരു വീഡിയോ കാണുമ്പോൾ ഒരു വിഷമമല്ലേ. അതുകൊണ്ട് ഞാൻ ജയിച്ചതും തോറ്റതും ഇതിനകത്ത് ഞാൻ കാണിച്ചില്ല. എന്തായാലും മത്സരങ്ങൾ കണ്ടൊന്ന് ആസ്വദിക്കുക എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ സമയം നീണ്ടു പോകുമ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് ആവും. ചിലപ്പോൾ ഇത് രണ്ട് എപ്പിസോഡ് പോലെ എടുക്കേണ്ടി വരും കേട്ടോ. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും കേട്ടോ ഈ വീഡിയോ വരണം ചിലപ്പോൾ. അല്ലെങ്കിൽ എല്ലാവർക്കും നെറ്റൊക്കെ ഇത്രയും കാണാൻ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ജയിക്കും ഇപ്പോൾ തോക്കും എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല, വലിയവർക്ക് ഒരു അത്ഭുതമായി പിടിച്ച് നിന്ന് പോവേണ്ടാ. എൻ്റെ പൊന്നു, ഇത് കഴിയുമ്പോൾ അവരുടെ കയ്യിൻ്റെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മുടെ സർവ്വശക്തി എടുത്തിട്ട് ഇത്ര സമയം പിടിച്ചിരിക്കണല്ലേ. ചായണൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ വീഴും ഇപ്പോൾ വീഴുന്ന അവിടെ നിന്ന് പിടിച്ച് നിൽക്കണ. ഫുൾ തുല്യ ശക്തരായിരുന്നു കേട്ടോ അവരുടെ മനക്കരുത്തും ഉണ്ടായിരുന്നു. ഇത് ദൈവമേ പിടിച്ചിരിക്കണിട്ട് നമ്മൾ ശ്വാസം പിടിച്ചിരിക്കുന്നട്ടാ. അതുണ്ടാവും നമുക്ക് അതിശിക്കേണ്ടെന്നൊക്കെയാണ് ഓരോരുത്തരെ. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ആരെന്ന് പറയുന്നില്ല. എന്തായാലും രണ്ടുപേരും ജയിച്ചതായിട്ട് നമുക്ക് കണക്കാക്കാം കേട്ടോ. അങ്ങനെ ഒരു മണിക്കൂറുകളെന്ന് പറയണ പോലെ നീണ്ടു നിന്നൊരു പ്രകടനം. ഞാൻ ഓർത്ത് ഇതിനൊരു ടൈം ലിമിറ്റേഷൻ ഇല്ലേ, ഇത് തീരൂലെങ്കിൽ രണ്ടുപേരും ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൂടെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്തവരാണ് കേട്ടോ ഇത്.
അങ്ങനെ ഓരോരോ ടീമുകളും വന്നുകൊണ്ടിരുന്നിട്ടോ സെൻറ്ററിൽ നിൽക്കുന്നത് ഡെന്നീസാണ് കേട്ടോ. ഇത് നമ്മുടെ ആൻ്റണി അവരേശങ്കളില്ലേ, ആ അങ്ങളുടെ മകനാണ് അന്ന് അനൗൺസ്മെൻ്റ് നടത്തുന്നത്. ഇത് ടീച്ചറാണ് കാറ്റീസം. അപ്പം ഇങ്ങനെ ഓരോരുത്തരും കാറ്റീസം സാറന്മാരും ടീച്ചർമാരും ഒക്കെയാണ്. അപ്പം എന്താ കുറേ കുട്ടികൾ അവിടെ ഇനിയും പങ്കെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോ ഞാൻ എടുക്കുകയാണെങ്കിൽ കുറേ സമയമാവില്ലേ, എങ്കിലും ഞാൻ കുറച്ച് കുറച്ചായിട്ട് എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒന്ന് അവരെ കാണാമല്ല വീഡിയോയിൽ കൂടെ, അവരുടെ വീട്ടുകാർക്കും ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങളില്ലേ എന്ന് വിചാരിക്കൂലേ. ഈ ഡെന്നീസൊക്കെയാണ് സെൻറ്ററിൽ നിന്ന് ഇത് ലീഡ് ചെയ്യണ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ അവർ ഷൈൻ മാഷാണ് കേട്ടോ. ഡെന്നീസ് ചാമ്പ്യനൊക്കെ ആയിരുന്നു ഈ കായിക മത്സരങ്ങളിലൊക്കെ. അപ്പം ഇവരൊക്കെ നന്നായിട്ട് അതിൻ്റെതായ കാര്യങ്ങൾ ആദ്യം തുടങ്ങി അവസാനം വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരോരോരുത്തരായിട്ട് മത്സരത്തിനോട് കുട്ടികളൊന്നിനൊന്നിനെ വിട്ടുകൊടുക്കാണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫുള്ള് വീഡിയോ എടുക്കണം എന്നുണ്ട്, പക്ഷേ ഒരു മൂന്നാല് വീഡിയോ മൊത്തം വരേണ്ടി വരും. ഞങ്ങൾ കട്ട് ചെയ്ത് എടുക്കുന്നു വരല്ലോ. എല്ലാവരും പരമാവധി ഒരു ബലം പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ കുട്ടികൾ. പക്ഷേ അതിൽ ഓരോരുത്തർ ജയിക്കും തോക്കും, അത് സ്വാഭാവികം. എന്നാലത് കണ്ടിരിക്കുമ്പോൾ ഒരു ആവേശകരായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ലൈവായിട്ട് ഇങ്ങനെ പഞ്ച് മത്സരമൊക്കെ കണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ അവരിരുന്ന് കഴിയുമ്പോൾ അടുത്ത സൈഡിലേക്ക് മാറിയിരുന്ന അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ലാസ്റ്റ് ഫൈനൽ കോമ്പറ്റീഷൻ ഓരോന്നിലും ജയിച്ചവർ തമ്മിലുള്ളത്. പക്ഷേ ഓരോ വ്യക്തിപരമായിട്ടുള്ള ഇതിലുള്ളവർക്കും സമ്മാനം കൊടുത്തിട്ട് എല്ലാവരുടെ ഫസ്റ്റും സെക്കൻഡ് ആയിട്ട് ജയിച്ചവർക്കൊക്കെ എല്ലാ മത്സരങ്ങളുടെ സമ്മാനം ഇതാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് കഴിഞ്ഞായിരുന്നു. അപ്പം അതിന് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ജയവും തോൽവിയും ഒന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. കോമ്പറ്റീഷൻ്റെ ആ ഒരു ആഘോഷാരവും മാത്രം. പിന്നെ അതിന് ശേഷം കുട്ടികളുടെ കുപ്പിയിൽ വെള്ളം നിറക്കൽ പരിപാടിയായിരുന്നു കേട്ടോ. മുതിർന്നവരുടെ ഉണ്ടായിരുന്നു, യൂത്തിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ സ്റ്റെയർ കേസ് ഉണ്ട്, അവിടെ നിന്ന് എനിക്കിതെല്ലാം എടുക്കാൻ പറ്റി കേട്ടോ. ഇതെപ്പോഴും മുകളിൽ നിന്ന് എടുക്കണമായിരിക്കും അല്ലേ ഭംഗി. അപ്പോൾ അങ്ങനെ എനിക്കിതെടുക്കാൻ പറ്റി. എന്തായാലും കണ്ടെടുക്കാനൊരു രസമായിരുന്നു. നമുക്ക് ഈ കുപ്പിയിലേക്ക് വെള്ളം വീഴുന്നത് അടുത്തുനിന്ന് കാണുന്ന പോലെ എന്തായാലും ആക്കാൻ പറ്റില്ല. മൊത്തത്തിലൊരു കാഴ്ച നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇങ്ങനെ കുട്ടികളെ ഫോട്ടോ എടുക്കൽ, ഇതെൻ്റെ മകൻ്റെ ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കലൊക്കെയായിരുന്നു. ഇപ്പോൾ അവർ നിൽക്കുന്നുണ്ട്, അവരുടെ എടുക്കുന്ന നേരത്തെ ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ മോനെ എന്നെ ഓടിക്കായിരുന്നേ. അവന് ഞാൻ ക്യാമറയും കൊണ്ട് വരുമ്പോഴേക്ക് ഓടുക. അപ്പോൾ ഇത് സാറുമാർ ടീച്ചേഴ്സൊക്കെയാണ് ടീച്ചേഴ്സ് കേട്ടോ, പ്രിൻസിപ്പളും അതുപോലെ എൻ്റെ മോൻ്റെ സാറാണോടെ ഇരുന്നിരുന്നത്. ഇതിപ്പോൾ എൻ്റെ അപ്പം കടി മത്സരമായിട്ടോ. ഇത് റെമോയും നിൽക്കണ്ട കേട്ടോ. അതിനകത്ത് അവൻ പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നമ്മുടെ ആരോണൊക്കെ ഉണ്ട്, ആരോണിൻ്റെ ഒരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ഈ അറ്റത്ത് ഇതിന് ആരോണാണ് കേട്ടോ. ആരോണാണ് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. റമോന് സെക്കൻഡ് കിട്ടിയിട്ടാ. ഈ ആരോണിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്ത് വയലറ്റ് ഷർട്ട് റമോന് സെക്കൻഡ് കിട്ടിയെന്ന് വിചാരിച്ചില്ല കേട്ടോ. അവനും പകുതി അടിച്ചെടുത്ത് ആരോണ് കിട്ടി. പിന്നെ റമോയും പകുതി അതിൽ നിന്ന് കുറച്ച് അടിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ആ മത്സരത്തിലാണ് അവൻ പങ്കെടുത്തതും ചെറിയൊരു സമ്മാനം കിട്ടിയതും. പിന്നെ അത് കഴിഞ്ഞ ആഴ്ച സമ്മാനമൊക്കെ കിട്ടിയപ്പോൾ എനിക്കൊരു സന്തോഷമായിട്ടാ. ആളങ്ങനെ എല്ലാത്തിനും പുറകെ തിരിഞ്ഞ് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൽ പങ്കെടുത്തല്ലാന്ന് ഒത്തവും ഞാൻ സന്തോഷിച്ച്. അപ്പോൾ എന്തായാലും പിന്നെ അത് കഴിഞ്ഞ് ഓരോരോ ടീമിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ മൂന്ന് പകുതി കിട്ടിയെന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ മത്സരത്തിൽ ഓരോരുത്തർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നേടി. പിന്നെ അടുത്ത കോമ്പറ്റീഷൻ അടുത്ത ആളുകൾക്കുള്ളത് ലെവൽ തിരിച്ചിട്ടായിരുന്നു കേട്ടോ. ഹൈറ്റ് അനുസരിച്ച് ഓരോരോ ടീമും വന്ന് മത്സരിച്ച് പോയി. പിന്നെ ചെറുതായിട്ട് സമ്മാനദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ടീമിന് വേണ്ടിയിട്ട് അവരിത് കയറക്കണക്കേണ്ടത് റമൻ്റെ സാറാണ് അത് കെട്ടിക്കൊണ്ടിരിക്കുന്നത് എൻട്രി മാഷ് കേട്ടോ. പിന്നെ ഇതേ വേറെ കുട്ടികളുണ്ടായിരുന്നു, അവരെക്കാളും സീനിയറായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവന്മാരിലും ഓരോരുത്തർക്കും കിട്ടിയില്ല. ചിലവർ നല്ല ഐഡിയ അനുസരിച്ച് അത് അപ്പം വരുന്നത് നോക്കി നിന്നിട്ട് വയടെടുത്ത് വരുമ്പോൾ കടിച്ചെടുക്കണതാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ രസമായിരുന്നു കേട്ടോ. ഇവൻ ഈ വയറ്റ് ഷർട്ട് ഇട്ടവൻ അത് എടുക്കണ ഒരു പ്രത്യേക രീതിയായിരുന്നു. അതെല്ലാവരും ചാടുന്നതിനനുസരിച്ച് ചാടുകയാണ്. പക്ഷെ ഇവൻ നോക്കിക്കാണ് കേട്ടോ കറക്റ്റ്. അവൻ ആ ടൈം നോക്കി കടിച്ചെടുത്ത് കണ്ട ഒരു പ്രത്യേക ഈ സംഭവമായിരുന്നു കേട്ടോ. ഇന്നത്തെ ഓരോരുത്തർക്ക് കിട്ടിയില്ല, അവനും കടിച്ചെടുത്ത്. അങ്ങനെ കഴിഞ്ഞ അവൻ കൊടന്തല്ലൽ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അതില്ല കേട്ടോ. നല്ല രസമായിരുന്നു അതും.
അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു പരിപാടികൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ഹൗസ് ആയിരുന്നു റമോ. അപ്പോൾ ഓരോ ടീമായിട്ട് ഓരോരുത്തർ സംസാരിക്കുകയും കാര്യങ്ങളും. പിന്നെ സമ്മാനം അവസാനം ഇത് ടീമിനാണ് കിട്ടുന്നതൊക്കെ നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. ഇതിലാണ് എല്ലാം കോമ്പറ്റീഷൻസ് ഉള്ളത്. റമോൻ്റെ കൂട്ടുകാരൊക്കെയാണ് കേട്ടോ. ഓരോരുത്തരെ ഇങ്ങനെ എടുക്കുമ്പോൾ ചിലവും മറ്റും നാണിച്ചിട്ടും ദൈവന്മാരൊക്കെ ചമ്മൽ വീതത്ര റമോ റമോൻ്റെ കൂട്ടുകാരും മുഖമൊക്കെ പൊത്തിയിരിക്കലാണ്. എന്താണാവോ ഇവർക്കൊക്കെ വീഡിയോയിൽ വരാത്ത ചമ്മല്. അപ്പം എന്തായിക്കോട്ടെ, അപ്പം നമുക്ക് അടുത്തടുത്ത മത്സരങ്ങൾ കാണാം കേട്ടോ. അപ്പം കഴിയുന്ന മത്സരങ്ങൾ അപ്പൊ ഇവിടെ നമ്മുടെ കുഞ്ഞു കലാകാരന്മാരുടെ കൊണ്ടാണ് ഇത്ര നന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോട്ടു. ഞാനൊന്ന് പട്ടാ നോക്കിട്ടാവണില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും മാറി മാറി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജെസ്സി വന്നിട്ടാ. അതെൻ്റെ വലിയ ഡാഡിയുടെ മകളുടെ മകനാണ് കേട്ടോ. അവന് ഇവിടെ തന്നെയാണ് ഇവിടുത്തെ ചെമ്മതോറായിട്ട് ഇവരുടെ ഡാഡി ഉണ്ട് കേട്ടോ, പോളങ്ങൾ. അപ്പോൾ അവനും മേടിച്ച് കൊട്ടാൻ തുടങ്ങിയിട്ടാ. അവനും എല്ലാവരുടെയും കൂടെ ചേർന്ന്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കും ഒന്ന് വാങ്ങിച്ച് കൊട്ടാൻ തോന്നും കേട്ടോ. അവൻ നന്നായിട്ട് കൊട്ടണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും വീട്ടിലെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് ചില്ലം ചില്ലം കൂട്ടി കളിക്കുമായിരുന്നു. ആ ചില്ല കൊട്ടാനും നല്ല രസമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവനാണ് കേട്ടോ കൂട്ടണത്. അവൻ അടിപൊളിയായിട്ട് കൂട്ടണം കേട്ടോ. കൊച്ചു കണ്ടോ കൂട്ടി കൂട്ടി നന്നായിട്ട് കൂട്ടും. അപ്പൊ അടുത്തടുത്ത പരിപാടികൾ നമുക്ക് കാണാം കേട്ടോ. രാവിലെ തുടങ്ങി വീഡിയോ എടുത്ത് എൻ്റെ കൈയൊക്കെ കഴിച്ചിട്ടാ. നമുക്ക് മറ്റേ ജിംബലോ ഇത് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെയാണ് പിടിച്ചെടുത്തോണ്ടിരുന്നു. ജില്ലം കൊട്ടുന്നവരുടെ താളൊക്കെ ഉണ്ടാ. അപ്പൊ സമ്മാനങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കേണ്ട അർഹരായതെന്ന് നോക്കിയിട്ട് അടുത്ത പരിപാടികളായിട്ടോ. അപ്പം ഭയങ്കര ആവേശകരമായിട്ടുള്ള സ്പൂൺ റേസിംഗ് മത്സരമാണ് കേട്ടോ. ഇതൊക്കെ സീനിയർ വിഭാഗമാണ് കേട്ടോ. നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർ, പി ടി എയിലുള്ളവർ, നമ്മുടെ യൂത്തൊക്കെയാണ് കേട്ടോ. നമ്മുടെ സംഘടന നയിക്കുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. അവരൊക്കെ എല്ലാവരും സഹകരിച്ച് നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഗേൾസിൻ്റെയും മോൾസിൻ്റെയൊക്കെ വെവ്വേറെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വടംവലി സുന്ദരിക്ക് പൊട്ടൂത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പല സ്ഥലത്തും മത്സരങ്ങൾ നടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കൊച്ചച്ഛൻ വന്നതിൻ്റെ അനൗൺസ്മെൻറ്റും പിന്നെ കുട്ടികളുടെയും മുതിർന്നവരുടെയും പരിപാടികളൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ നടക്കേണ്ട കേട്ടോ. നമുക്ക് അതൊക്കെ എടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ നിവിനച്ഛൻ നമുക്ക് വേണ്ടി പ്രത്യേകം ക്ഷണിക്കപ്പെട്ട നിവിനച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നിവിനച്ഛൻ ഓരോ പരിപാടിയും ആവേശം വാരി വിതറിക്കൊണ്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ വികാരി അച്ഛനും കൊച്ചച്ഛനും ഒക്കെ ഈ ഒരു മത്സരത്തിന്റെ ആവേശത്തോടൊപ്പം പങ്കു ചേർന്നു കൊണ്ടു ഓരോ മത്സരത്തിനും നമുക്ക് ആവേശകരമായ തുടക്കം കുറിക്കുന്നു.
ഈ മത്സരങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ കഴിക്കാനുള്ള ഫുഡ് എത്ര ഭംഗിയായിട്ട് മനോഹരമായിട്ടാണ് അവർ പാക്ക് ചെയ്തോടെ വെച്ചേക്കണമെന്ന് നോക്കിയാൽ കാറ്ററിംഗ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. കഴിക്കാനുള്ള ഇലകളും സ്പൂണും പാത്രവും എല്ലാം നീറ്റായി ഇവിടെ എല്ലാം ഓണസദ്യക്കുള്ളത് അറേഞ്ച് ചെയ്തത് ഈ പിള്ളേരത് സെർവ് ചെയ്തവരെയൊക്കെ ഞാൻ സെർവ് ചെയ്തതല്ല, ആ സെർവ് ചെയ്തത് കാറ്ററിംഗ് ടീച്ചേഴ്സൊക്കെയാണ്. ഇവരതിൻ്റെ ആ ഒരു കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത്ര വൃത്തിയായിരുന്നെന്നാണ് ഞാനപ്പോൾ അവരവർ സൂക്ഷിച്ച് അവർ രണ്ടുപേരെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ താഴെ വരെ പോയതാണേ. അപ്പം അതിനിടയിൽ വേറൊരു സ്ഥലത്ത് നമ്മുടെ സുന്ദരിക്ക് പൊട്ടൂത്തിൽ നടക്കണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഈ സിസ്റ്റേഴ്സൊക്കെ കണ്ണൊക്കെ കെട്ടി കൊടുക്കേണ്ട കേട്ടോ. അത് അവിടെ ബോയ്സും ഗേൾസിൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കേണ്ട, ഒന്ന് ബോയ്സിനും ഒന്ന് ഗേൾസിനും കേട്ടോ. അതും അതിഭയങ്കരമായിരുന്നു കേട്ടോ, പൊട്ടൊക്കെ കൊണ്ട് കുത്തുന്നത് പിള്ളേർ കാര്യമായിട്ട് കുത്തുന്നു. ചിലത് പിച്ചറിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും, ചിലത് കറക്റ്റായിരിക്കും കേട്ടോ. ചില ഒരു കുട്ടി വന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ തന്നെ കുത്തിട്ടോ. അത് ഭയങ്കരമായിരുന്നു, നമുക്കൊന്ന് തോന്നും കണ്ണ് കാണണ്ടായിരുന്നാന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കും കേട്ടോ. ഈ കുട്ടിയും കൊണ്ടൊന്ന് കറക്റ്റായിട്ട് കുത്തിയിട്ടാ, ഞാനത് കണ്ടറടിച്ചു സത്യത്തിൽ നോക്കുന്നതൊക്കെ കാണുമ്പോഴേ കറക്റ്റാ. സാറ് പഠിക്കണോണ്ട് അത് കാണാനും പറ്റിയില്ല കേട്ടോ. എന്നാലും ഞാൻ പരമാവധി എടുത്ത് എന്നെ കൊണ്ട് വെക്കുന്ന അത്രയും ഇതേ കണ്ട കണ്ട കറക്റ്റായിട്ട് ഒരു പൊട്ടിക്കാ. എന്നാലും മാറ്റില്ല, അത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. കാണാൻ പറ്റുമോയെന്ന് വരെ നമ്മൾ വിചാരിച്ചു പോയി. പാട്ട് പാടുന്ന കൊച്ചിലൊരു കുട്ടിയായിരുന്നു കേട്ടോ, ഇതാണ് ആ കുട്ടി. അപ്പം അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി പോവാം. ബോയ്സിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ, ചിലവർക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ ചമ്മലാണ്. പക്ഷെ നമുക്ക് എല്ലാ പരിപാടികളും പകർത്താൻ വേണ്ടിയിട്ട് ഞാനത് ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടി അവിടെ തന്നെ നിന്നട്ടാ. ഇനി ബോയ്സിൻ്റെ ആണ്, ബോയ്സിൻ്റെ പരിപാടിയിലും ചിലതൊക്കെ പുറത്തോട്ടെ കൊത്തി, ചിലവർ കടിയിൽ മൂക്കിലൊക്കെ അവിടെ കൊത്തി. ഇത് എന്തായാലും നമുക്ക് അറിയില്ലല്ലേ ഓരോരുത്തരുടെ. എല്ലാവരും എനിക്ക് കിട്ടിയാവുന്ന എനിക്ക് അറിയില്ല. ഞാൻ വന്നപ്പോഴേക്കും കുറച്ചായിട്ടാ, അപ്പുറത്തൊക്കെ നമുക്ക് പരിപാടി കവർ ചെയ്യണ്ടേ. അപ്പോൾ ഇതൊരു നല്ല പരിപാടിയായിരുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും മത്സരങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ പങ്കെടുക്കണമെന്നൊരു തോന്നലാണ്. അമ്മമാരുടെയൊക്കെ പരിപാടി വരണ്ടേ, നമുക്ക് നമ്മുടെ കാലം കഴിഞ്ഞ് പോയില്ലേ. എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന് അത്രയും മണിക്കൂർ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. സാറപ്പോൾ ഒരു കുട്ടീനെ കൊണ്ട് കുറേ കറക്കിയൊക്കെ നിർത്തണ്ടായിരുന്നു കേട്ടോ. ഏതോ കുടന്തല്ലെന്ന് നിർത്തണ പോലെയൊക്കെ എനിക്ക് തോന്നി. ബാക്കി എല്ലാവരും നേരെ പോയി കുത്തിയിട്ടാ. അപ്പോൾ ആ കൊച്ചിനങ്ങോട്ട് നീക്കിക്കൊണ്ട് നിർത്തി ഒന്നേന്ന് തുടങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ പുള്ളിക്കാട്ടി കറക്റ്റ് അളന്ന് കുത്തിയൊക്കെ വരണുണ്ട് കേട്ടോ. നെറ്റത്ത് തന്നെ കുത്തി, പക്ഷെ അത് ചുമാറിപ്പോയി, കയ്യിൽ നിന്ന് പൊട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും അവരവരുടെ പ്രതീക്ഷ ശരിയായി എന്നായിരിക്കും അല്ലാ. ചിലതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡൊക്കെ തീരുമാനിക്കുന്നു കേട്ടോ സാറ്. അപ്പോൾ ഇതാ ബോയ്സിൻ്റെ ചിലതൊക്കെ കോമഡി ആയിരുന്നു കിട്ടാവുന്നത്. നമ്മുടെ ആരോണ് അവിടെ നിൽക്കുന്നു കേട്ടോ, നമ്മുടെ റമോൻ്റെ കൂട്ടുകാരൻ ആരോണ് അവിടെ നിൽക്കുന്നുണ്ട്. അവൻ റമോനെ കളയുള്ള ഏതാണ് കേട്ടോ. എന്നാലും വീടിൻ്റെ അടുത്താണ്, അവരൊക്കെയാണ് അവൻ്റെ കൂട്ടുകാർ. അപ്പോൾ ഇത് അപ്പോൾ പിള്ളേരുടെ ഇതാണ് കേട്ടോ ബോയ്സിൻ്റെ. അപ്പോൾ അവൻ വന്നുടനെ പരിപാടി കുത്തി പൊട്ടുവിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡിൽ കുത്താൻ പോയിട്ടാ. പിന്നെ അവൻ മനസ്സിലായല്ല സെൻറ്ററിൽ എവിടെയെങ്കിലും കൊണ്ട് കുത്തണം. അതെ, അവനും ഏകദേശം കറക്റ്റ് വന്നിട്ടാ. ഇത് നോക്കിയേ, ആ പുതിയ നെറ്റിയൊക്കെ ആയിട്ടൊരു പൊട്ട് പറഞ്ഞ ഭാഗമായിട്ടൊക്കെ എത്തി. അടുത്താൾ ഇത് നമ്മുടെ യൂണിറ്റിലുള്ള കുട്ടിയാണെന്ന് തോന്നുന്നത്. അത് തന്നെ നമ്മുടെ യൂണിറ്റിലുള്ളത് വെച്ചാട്ട്. ഇവിടെ യൂണിറ്റ് ഒന്നല്ല കേട്ടോ, ഇവിടെ ഓരോ ഗ്രീൻ ഹൗസ് റെഡ് യെല്ലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ കോമ്പറ്റീഷൻ. കുട്ടികളുടെ അല്ല, കാറ്റീസം പിള്ളേരുടെ പരിപാടിയല്ലേ. അവനേകദേശം ഒരുവിധം സിന്ദൂരം തുറന്നവിടെ നമ്പു അവനാളെ നിന്ന് കുത്തി കുറിച്ചിട്ടാ.
അവനിവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണേന്ന് തോന്നണം കേട്ടോ. എൻ്റെ നേരത്തെ പെൺകുട്ടി കുത്തിയ പോലെ തന്നെയാണ് കേട്ടോ അവനും കുത്തിയേക്കണത്. പക്ഷെ പൊട്ടിങ്ങനെ മടങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സാറ് പറയണ്ടായിരുന്നു എടാ മടങ്ങരുതെന്ന്. പിന്നെ കാണണ്ട അവർക്ക് നമ്മൾ വിചാരിക്കും. അവരിങ്ങനെ ഇവിടെ നേരത്തെ ഓരോരുത്തർ കുത്തണ കണ്ടിട്ട് അളന്ന് അളന്ന് ആ വിരലിൻ്റെ ഇത് വെച്ചിട്ട് നെറ്റി നെറുക അവിടെ നിന്ന് ഇത്ര താഴോട്ട് മാറിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ കുത്തണ കേട്ടോ. അളന്നൊക്കെയാണ് കുത്തണ കേട്ടോ. വേറെ ഒരാൾ പറഞ്ഞത് കേട്ടോ അവിടെ കുത്തു നോക്കാം. എന്തായാലും എല്ലാവരും ഒക്കെ ഏകദേശം ഒക്കെ ഒരു രൂപതാ പോലത്തെ കൈകൊണ്ട് വന്നാണ് ഇവിടെ കുത്തണത് പറഞ്ഞു കൊടുത്താട്ട കണ്ടത്. പറയാൻ പാടില്ലല്ലോ അവൻ സാറായിട്ട് ഒച്ചയൊക്കെ എടുക്കണ്ടായിരുന്നു. എന്തായാലും അവരവൻ ഒത്തിരി മാറിയൊക്കെയാണ് കുത്തിയേക്കണ. എന്തായാലും ഫസ്റ്റൊക്കെ വേറെ ഉള്ളവർ കൊണ്ടുപോയാൽ കറക്റ്റ് സെൻറ്ററിൽ കുത്തിയാലോ ഒരാൾ അടുത്ത ആള് കറക്റ്റ് കുത്തിയവൻ. അത് പടത്തിൽ പുറത്തായി പോയി ഗൈസ്. അങ്ങനെ കോമഡി ഒക്കെ ഇടക്ക് വേണ്ടേ. അപ്പോൾ സത്യത്തിൽ ഞാനിത് ഓവർലാപ്പ് കൊടുക്കുന്നു വോയിസ് കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ ചിരിച്ച് മണ്ണു പൂട്ടാ വീഡിയോ നമ്മൾ റീ കാണുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിടയ്ക്ക് ചിലപ്പോൾ വീണ് കിട്ടുന്ന ചില അവസരങ്ങളെന്ന് പറയണമല്ലോ. അവിടെ ആരും ഇല്ലായിരുന്നു, പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സമയം ഞാനൊന്ന് ശ്രമിച്ചതാണ് കേട്ടോ. പക്ഷെ ശരിയാവണില്ല, നമുക്ക് അതിൽ നിൽക്കില്ല. എന്തായാലും കുട്ടികളുടെ പോലെ അല്ലല്ലോ നമ്മളുടെ മൈൻഡൊക്കെ. അപ്പം ഞാനിതൊക്കെ കണ്ട് അന്തം വിട്ട് ഒന്നും കൂടി നോക്കട്ടെടാ, ഒന്ന് പഠിപ്പിച്ചടാ എന്നൊക്കെ പറഞ്ഞ് കൊട്ടി നോക്കിയായിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമുക്കിത് പറഞ്ഞിട്ടില്ല. നമുക്ക് കുറേ കാലമായിട്ട് ഇത് കണ്ടിട്ടല്ലേ ഉള്ളൂ, നമ്മളത് എങ്ങനെയാണെന്ന് കൈകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കി. പക്ഷെ ആവില്ലല്ലോ. അപ്പം ഇവന്മാരെന്നൊക്കെ പറഞ്ഞ ഡെസ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കൊട്ടി കൊട്ടി നല്ല പ്രാക്ടീസ് അവർ പഠിക്കണുണ്ടെന്ന് തോന്നണ്ട കേട്ടോ. നന്നായിട്ട് കൊട്ടണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു ട്രെയിൻ ആയിരുന്നു. എതിരെടുത്തുള്ള ഹൗസുകാരൊക്കെ ശ്രദ്ധിക്കണം, ആളുകളിൽ അതൊക്കെ ശ്രദ്ധിക്കണം. ഒരു കുലപ്പഴത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇതാ തുടങ്ങുകയായി. പഴം സ്വർണപ്പഴമാണ്, സ്വർണത്തിന്റെ നിറമാർന്ന ഏത്തപ്പഴം. Thank you.
വിട്ടുകൊടുക്കരുത്. കൊച്ചിങ്ങളാണ് അവിടെ എണ്ണം കൂടുതലുണ്ടോ? എണ്ണം കുറയുണ്ടെന്ന് തോന്നണേ. അവിടെ കുറെ പേരുണ്ടെന്ന് തോന്നണേ. എടാ എടാ മലക്കരുത്താണെട്ടോ, മലക്കരുത്താണ്. ഒറ്റ ശ്വാസത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളണം. മത്സരം കഴിഞ്ഞിട്ടാ അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് നോക്കാം. അപ്പൊ നമ്മുടെ വടംവലി മത്സരത്തോടുകൂടി പരിപാടികളെല്ലാം കഴിഞ്ഞ്, അപ്പൊ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീഡിയോ ഇത്ര ഉള്ളു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ. Girls, Vadavali girls, first prize green house. ലഭിച്ചതിൽ ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് ഇവിടെ ഗ്രീൻ ഹൗസ് മുന്നിൽ വരുന്നത് വടംവലി ഗേൾസ്. കുരുന്നുകളാണ് വലിച്ച് സെക്കൻഡ് മേടിച്ചത്. എല്ലാവരും നല്ലൊരു കൈ കൊടുത്തു. നല്ലൊരു കൈകളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ മുമ്പോട്ട് വരുന്നതാണ് വടംവലി ബോയ്സ് സെക്കൻഡ് പ്രൈസ് യെല്ലോ ഹൗസ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, കുറച്ചു നാളായിട്ട് നിങ്ങളും ഞങ്ങളുടെ സ്ഥാനത്ത് എത്തുന്നതായിരിക്കും. അപ്പോ യുവജനങ്ങൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടതാണ്.
ക്ഷണിക്കുകയാണ്. പ്രത്യേകം അറിയിച്ചിട്ടില്ല. ഇതോടെ ആദിവാസ പരിപാടികൾ സമാപിച്ചിരിക്കുന്നു. നന്ദി.